കെ സുരേന്ദ്രൻ ഇപ്പോഴും എന്തിനാണ് ഈ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുകയും ന്യായീകരണങ്ങൾ കൊണ്ട് താൻ കേമനാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. രാഷ്ട്രീയമായി പരാജയപ്പെട്ട ഒരു നേതാവാണ് കെ സുരേന്ദ്രൻ. സംഘടനാപരമായും പരാജയപ്പെട്ട നേതാവാണ് എന്ന് അദ്ദേഹം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതോടുകൂടി തെളിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞതോടുകൂടി. പിന്നെ അധികാരത്തിൻ്റെ ശീതളച്ചായയിൽ ധാർമ്മികത മറന്നു പോകുന്നവരുടെ കൂട്ടത്തിലാണ് സുരേന്ദ്രനും സുരേന്ദ്രൻ്റെ ആശാനുമൊക്കെ എന്നുള്ള ധ്വനികളുമായി എം ജി രമേശിനെ പോലെയുള്ള ആളുകൾ ഒളിയം പെയ്ത് തുടങ്ങിയിരിക്കുന്നു. രാഷ്ട്രീയ ധാർമ്മികതയും നഷ്ടമായിട്ടുണ്ട് എന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശബ്ദങ്ങൾ ഉയരുമ്പോൾ അതും ഒരു പച്ചയായ യാഥാർത്ഥ്യമായി കേരളീയ സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പി പി മുകുന്ദനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾക്ക് പരസ്യമായി പറയേണ്ടി വരുന്നത് സുരേന്ദ്രൻ കളഞ്ഞിട്ട് പോകണമെന്ന്, ഇനി അയാൾക്ക് ആ സ്ഥാനത്ത് തുടരാനുള്ള അർഹതയില്ല എന്ന്. ഇപ്പോൾ സുരേന്ദ്രൻ്റെ രാജി ചോദിച്ചു വാങ്ങാൻ കേന്ദ്ര നേതൃത്വം തയ്യാറാകണമെന്നവർ പറയുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ദൃഢനിശ്ചയത്തോടുകൂടി എടുക്കാത്തത് എന്നുള്ളത് അത്ഭുതകരമായി തന്നെ ഇപ്പോഴും തുടരുകയാണ്. അത് ഈ പറയുന്ന നേതാക്കളെയൊക്കെ വല്ലാണ്ട് അലോസരപ്പെടുത്തുന്നുമുണ്ട്. ഇപ്പോൾ പശ്ചിമബംഗാളിൽ ഉടനടി തീരുമാനം വന്നു. ദിലീപ് ഘോഷിനെ മാറ്റി പുതിയ പ്രസിഡന്റിനെ അവിടെ നിയോഗിച്ചു. അപ്പോൾ അത്തരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട ഇടങ്ങളിൽ അത് വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട്. പക്ഷെ കേരളം പോലുള്ളവരിടത്ത് ഇനി ഒരിക്കലും ഇവിടെ രക്ഷപ്പെടില്ല എന്നുള്ള ഒരു ചിന്ത കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണോ എന്നുള്ള സംശയം കേരളത്തിലെ ഈ സുരേന്ദ്ര വിരുദ്ധ വിഭാഗത്തിന് നന്നായി ഉണ്ട്. കേരളത്തെ എഴുതിത്തള്ളിയിരിക്കുന്നു എന്നുള്ളത്. ഒരു പാർട്ടി എന്നുള്ള നിലയിൽ എല്ലായിടത്തും നടക്കുന്നത് പോലെ കേരളത്തിലും ചിലതൊക്കെ നടക്കട്ടെ, പക്ഷേ കേരളത്തിന് വേണ്ടി ഇനിയൊരു പ്രത്യേക താല്പര്യം എടുക്കേണ്ടതില്ല, അതിനുവേണ്ടി സമയം കളയേണ്ടതില്ല എന്നുള്ളൊരു ധാരണ കേന്ദ്ര നേതൃത്വത്തിൻ്റെ മനസ്സിലും ഉണ്ടായിരിക്കുന്നോ എന്നൊരു സംശയം സ്വാഭാവികമായി തന്നെ ഉയരുന്നുണ്ട്. എന്തായാലും പി പി മുകുന്ദനെ പോലെയുള്ള ആളുകൾ പരസ്യമായി പ്രതികരിക്കേണ്ടി വരുന്നത് ഈ പാർട്ടിയിൽ ഇനി ഏതെങ്കിലും തരത്തിൽ നേട്ടമുണ്ടാകണമെങ്കിൽ ഈ നേതൃത്വത്തെ വച്ചുകൊണ്ടിരുന്നാൽ സാധ്യമാകില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ്. പി പി മുകുന്ദൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ആർ എസ് എസിൻ്റെ നോമിനിയെ കെ പി ഇവിടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി കൊണ്ടുവന്നിട്ട് അതുവഴി സംഘടനയെ ചലിപ്പിച്ച് കളയാമെന്ന് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു മോശം തീരുമാനമായിരിക്കുമെന്നുള്ളത്. ആ ആർ എസ് എസിൻ്റെ നോമിനി അല്ല വേണ്ടത് എന്നുള്ളതാണ്. ജനങ്ങളുമായി ബന്ധമുള്ള ഈ തീവ്രവർഗീയത ഉയർത്തിപ്പിടിക്കാത്ത ഒരാളിനെ പാർട്ടിയുടെ അമരത്തേക്ക് കൊണ്ടുവരണമെന്നുള്ള നിലപാടാണ് ഈ പി പി മുകുന്ദനെ പോലെയുള്ള ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് സുരേന്ദ്രനും മുരളീധരനും നയിക്കുന്ന ആ നിര, അതല്ലെങ്കിൽ അപ്പുറത്ത് പി കെ കൃഷ്ണദാസും എം ജി രമേശും നയിക്കുന്ന നിര, അതിനേക്കാളൊക്കെ ജനങ്ങളുമായി ബന്ധമുണ്ടാക്കാൻ കഴിയുന്ന ഒരു പൊതു സമൂഹത്തിൻ്റെ ചിന്തകളോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരാളെ കൊണ്ടുവന്നുള്ള പരീക്ഷണത്തിന് മാത്രമേ കേരളത്തിന് ഇനി പ്രസക്തിയുള്ളൂ എന്ന തിരിച്ചറിവിലേക്കാണ് പി പി മുകുന്ദനെ പോലെയുള്ള ആളുകൾ വിരൽ ചൂണ്ടുന്നത്.